ഹലോ ഗൈസ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ബി ജെ എം എയിൽ ഫൈനലി ത്രീ പോയിൻറ്റ് ഫോർ അപ്ഡേറ്റ് വന്നിരിക്കുന്നു ഒരുപാട് പേർക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടാത്ത ഇരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലേ സ്റ്റോർ ഐക്കൺ വരുന്നുണ്ടല്ലോ ആ ഒരു പ്ലേ സ്റ്റോർ ഐക്കണിൽ ലോങ് പ്രസ് അടിക്കുക എന്നിട്ട് ആ ഒരു ഐ ഐ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ക്ലിയർ ക്യാഷ് അടിക്കുക ക്ലിയർ ഡാറ്റയും വേണമെങ്കിൽ അടിച്ചു വിടുക അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബാക്കിലോട്ട് വരിക ബാക്കിലോട്ട് വന്നിട്ട് മറ്റേ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും നമ്മുടെ അപ്ഡേറ്റ് അവിടെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് എന്നിട്ടും വരാത്ത അവരുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ടോപ്പിലായിട്ട് ആ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ ഐ ഡി ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങളുടെ അതിലുള്ള മെയിൽ ഐ ഡി പല രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ എല്ലാം മെയിൽ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും മെയിൽ ഐ ഡിയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആദ്യം മുതൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും അതിൽ അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഷോ ആയത് അപ്പോൾ അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവും അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഗേസ് ഫൈനലി ത്രീ പോയിൻറ്റ് ഫോർ അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഇതിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഔട്ട് ചെയ്യാം ഫസ്റ്റ് മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാപ്പ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ മാപ്പിൽ ഇപ്പോൾ ലിവിക്കിലും ഷാൻഹോക്കിലും ഹോക്കിലും നമുക്ക് ഈ ഒരു മോഡ് പ്ലാച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ടോപ്പിൽ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഡ നമുക്ക് ഡയറക്റ്റ് മോഡ് എടുക്കാനുള്ള മോഡ് ഏത് മോഡ് വേണമെങ്കിലും എടുക്കുക ക്ലാസിക് ഇറാങ്കൽ ലിവിക്ക് അതേമാതിരി തന്നെ അറേണ ഇതിലേതും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സീസൺ എടുത്ത് നോക്കണമെങ്കിൽ സീസണിൽ ചേഞ്ചസ് ടയറൊക്കെ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പുതു ഒരു പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ പുതുതായിട്ടൊരു ഓപ്ഷൻ വരും കാഷ്വൽ സീസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട് അത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്ന അൾട്ടിമേറ്റ് റോയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാപ്പ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ ഒരു സീസൺ ഈവൻ ഷോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ഈ റിവാർഡ്സുകൾ ആഡ് ചെയ്ത് അവതാർ അവതാർ ഫ്രെയിമുകൾ പിന്നെ മറ്റേ തീം അതേപോലെ തന്നെ വൾഫിൻ്റെ എഫക്റ്റ് ലോബി എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങൾ പിന്നെ നെയിം കാർഡ് പ്ലെക് കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സാധാ എല്ലാ എല്ലാ ഈവെൻറ് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ടോക്കൺ ഉണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ഈവെൻ്റ് ഷോപ്പിൽ വന്നിട്ട് സംഭവങ്ങളൊക്കെ റെഡീം ചെയ്യാവുന്നതാണ് പിന്നെ ചേഞ്ചസ് വന്നിരിക്കുന്നത് ചേഞ്ചസ് എല്ലാം പുതിയ ഈവെൻറ്റ്സ് വന്നിട്ടുള്ള അതിൽ വോക്സ് വാക്കിൻ്റെ പുതുതായിട്ട് കൊളാബറേഷനിൽ ഒരു ഈവൻറ്റ് വന്നിട്ടുണ്ട് അതിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ടോട്ടലി രണ്ട് സൂപ്പർ കാഴ്സാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ ആൻഡ് പിങ്ക് കാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നോർമലി മുപ്പത് കോയിൻ കൊടുത്തിട്ട് നമുക്ക് സ്പിൻ മുപ്പത് യൂസ് കൊടുത്തിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്പിന്ന് പിന്നെ അതിന് ശേഷമുള്ള എല്ലാ സ്പിന്നും ഞമ്മൾ അറുപത് യൂസ് കൊടുത്തിട്ടാണ് നമുക്ക് സ്പിൻ ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ അതുകൂടാതെ ഇവിടെ റെഡീം ഷോപ്പുണ്ട് നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്ന കോയിൻസ് കൊടുത്തിട്ടുള്ള റെഡീം ഷോപ്പാണ് എഴുന്നൂറ്റി ഇരുപത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ആ ഒരു രണ്ട് കാറ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത് രണ്ടെണ്ണ ഈക്വലി എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് കൊടുത്തിട്ട് കേട്ടോ പിന്നെ പെയിൻ ബോട്ടിൽ കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഔട്ട്ഫിറ്റ് പിന്നൊരു ഗ്ലാസ് സൺഗ്ലാസ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു യു എം പിയുടെ ഒരു സ്കിന്നു കിട്ടുന്നുണ്ട് കേട്ട ജസ്റ്റ് ഒരു സ്കിന്നെന്ന് വേണമെങ്കിൽ പറയാം വലിയ പിന്നെ ഒരു ഹെൽമെറ്റ് ബാക്ക് പാക്ക് പിന്നെ ഒരു ഓർണമെൻറ്റ് പിന്നൊരു വോക്സോകൻ്റെ തന്നെ ഒരു പാരച്ചൂട്ട് സ്കിന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഈ ഒരു കാർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സ്കിന്നിപ്പോൾ യെല്ലോയും പിങ്കും എന്ന് പറയുന്നില്ല ഇത് രണ്ടും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് വന്നിട്ട് ആ ഒരു ഗ്രീൻ കളറിലുള്ള മോൺസ്റ്റർ കാറും പിന്നെ ഈ യെല്ലോ കളറിലുള്ള കാർ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ കളറിലുള്ള സൂപ്പർ കാറുമായിട്ട് ചേഞ്ച് ആവട്ടെ അങ്ങനെയാണ് ഇതിൻ്റെ അപ്ഗ്രേഡ് നമുക്ക് ആ ഒരു പെയിൻ ബോർഡിലൊക്കെ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ ഈവെൻറ്റുകൾ ഒരുപാട് ഈവൻറ്റുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈവെൻ്റുകൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫയർ ഓപ്ഷൻ എടുത്തുകഴിഞ്ഞു പറഞ്ഞാൽ തന്നെ ഒരുപാട് ഈവൻറ്റുകൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ എയർ ഡ്രോപ്പ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ഈവെൻറ്റ് വന്നിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി മുതൽ അടുത്ത മാസം മുപ്പതാം തീയതി വരെ ഈ ഒരു മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഒരു ഈവെൻറ്റ് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ക്രിംസൺ ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഈ ടോക്കൺ നമുക്ക് ഇൻ ഗെയിമിൽ നമ്മൾ ക്ലാസിക് മാച്ച് കളിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ റിവാർഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൽ മെയിനായിട്ട് വർത്തായിട്ടുള്ളൊരു സംഭവം എന്ന് പറയാനുള്ളത് ആ ഒരു അവതാറും അവതാർ ഫ്രെയിമും മാത്രമാണ് മെയിനായിട്ടുള്ളു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വലിയ വറുത്തുള്ള എന്നാലും പിന്നെ പോപ്പുലാരിറ്റി പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു നൂറ്റി ഇരുപത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡിൻ്റെ ഒരു ഇപ്പം പ്ലേ ആവുന്ന മോഡ് ബേസ് ചെയ്തിട്ടുള്ളൊരു പോപ്പുലാരിറ്റി നമുക്ക് അവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ അതുകൂടാതെ ചെറിയ ചെറിയ ഈവൻസും കാര്യങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ട് നമ്മുടെ സപ്ലൈ കൂപ്പണും കാര്യങ്ങളൊക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈവൻറ്റുകൾ പിന്നെ സപ്പോർട്ടിംഗ് റിവാർഡ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ജസ്റ്റ് വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ സെവൻ ഡേ ലോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ഇവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേറ്റുകളാണ് കേട്ടോ ഓരോ ദിവസം വരുന്ന സമയത്ത് നമുക്കൊരു പഴയ ക്രേറ്റീവ് ബേസിൻ്റെ ഇങ്ങനെയുള്ളൊരു ക്രേറ്റ് നിങ്ങൾ കണ്ടു കാണും കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് ഈ ഒരു ക്ലാസിക് ക്രേറ്റും സപ്ലൈ ക്രേറ്റൊക്കെ ഇതേ ഈ ബേസിൽ ഈ ഒരു ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇതേപോലെയുള്ള ക്രേറ്റുകൾ കിട്ടുന്നുണ്ട് ക്രേറ്റുകളിൽ ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളും ലിമിറ്റഡ് പിരീഡിന് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യുക ഡെയിലി വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഓരോ ക്രേറ്റ് കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക എന്തെങ്കിലും റിവാർഡ് നമുക്ക് ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ കഴിച്ച് നെസ്റ്റ് പറയാനുള്ളത് നമ്മളെ ഈ ഒരു കളക്ഷൻ റിവാർഡുകളിൽ വന്നിരിക്കുന്ന ചേഞ്ചസാണ് കളക്ഷൻ റിവാർഡുകളിൽ മെയിൻ ഫസ്റ്റ് പേജിൽ തന്നെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ടോട്ടലി റിവാർഡ്സുകൾ ഫൈനൽ റിവാർഡ്സുകളിലൊക്കെയാണ് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവസാനത്തേക്ക് വരുന്ന ആ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ആ ഒരു ലെവലിൽ വരുള്ളൂ അവിടെ ഉള്ളതിലാണ് ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് സീസൺ റിവാർഡ്സിൽ പിന്നെ നോർമലി സീസൺ റിവാർഡ് എന്തായാലും ചേഞ്ച് ആവുന്നതാണ് കാരണം ഓരോ സീസൺ ബേയ്സ് ചെയ്തിട്ടുള്ള റിവാർഡുകൾ അവിടെ ചേഞ്ച് joke. അപ്പോൾ സീസൺ ഇൻപാട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എ ജി കറൻസ് കിട്ടുന്നുണ്ട് പിന്നെ സ്ട്രിങ് ലൈഫിഷിൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് ഡെയിലി പർച്ചേസ് ഇൻക്രീസ് ചെയ്യാമെന്നുള്ള ഒരു ടോക്കൺ കിട്ടുന്നുണ്ട് നാലാമത് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ട്രൈഡൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട് അഞ്ചാമത്തേലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ വീക്ക്ലി പർച്ചേസ് ഇൻക്രീസ് പിന്നെ ആറാമത്തെ കേട്ടോ ആ ഒരു ഏഴാമത്തേയിലാണ് കേട്ടോ ഒരു ലോബി കളക്ട് ചെയ്യാനായിട്ട് വരുന്നത് നമുക്ക് ഈ ഈ ഒരു സീസൺ ബേസ് ചെയ്തിട്ടുള്ള ലോബി പിന്നെ ഇവിടുത്തെ ട്രഷറി എടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ട്രഷറിയിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് നെറ്റ്വർണി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതിൽ മെയിനായിട്ടും ഒരു അപ്ഗ്രേഡ് വെഹിക്കിളിൻ്റെ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ എട്ട് ലെവല് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നോക്കണമെങ്കിൽ ഒരു പെയിൻ ബോട്ടിൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തേല് വന്നിട്ട് നമുക്കൊരു ഇഞ്ചിൻ മറ്റേ അപ്ഗ്രേഡ് ഇഞ്ചിൻ കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു മെറ്റീരിയലാണ് മൂന്നാമത്തെ വന്നിട്ട് അപ്ഗ്രേഡ് വെഹിക്കിൾ കളക്ഷൻ്റെ ഒരു സ്റ്റിക്കറ് പിന്നെ നാലാമത്തേല് വന്നിട്ട് നമുക്കീ ഒരു വെഹിക്കിളൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഷാഡോസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സംഭവം ഒരു റിയൽ എഫക്റ്റ് തോന്നിക്കുന്നത് ഒരു എഫക്റ്റ് ഇതിൽ ആഡ് ചെയ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അഞ്ചാമത്തെ വരുന്ന സമയത്ത് നമുക്ക് സിൽവർ യു എസ് ജെയില്ലേ അതിൻ്റെ ഒരു ഇത് സംഭവം ഒരു എഫക്റ്റൊക്കെ ഉള്ള ലോബിയിൽ നമുക്ക് ജസ്റ്റ് ഷോ ഓഫ് കാണിക്കുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ട് പിന്നെ ആറാമത്തേലേക്ക് വരുന്ന സമയത്ത് ഈ യു എസ് തന്നെ ഒരു നമ്മളുടെ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ആ ഒരു ഫേ ഫ്ലെയിം വരില്ല അതിൻ്റെ ഒരു സംഭവം കിട്ടുന്നുണ്ട് പിന്നെ ഏഴാമത്തെ വന്നിട്ട് ഗോൾഡൻ യു എസ് ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലോബി എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എട്ടാമത് വന്നിട്ട് നമ്മൾ യു എസ് സിയിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ആ സൈഡിലൂടെ ആ ഒരു എയർ പാസേജും കാര്യങ്ങളും വരുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ആ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മളുടെ ത്രീ പോയിൻറ്റ് ഫോർ അപ്ഡേറ്റിൽ മെയിൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും എന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകൊണ്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജെ എം ഐ പബ്ജി റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ വാ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫേഷൻ ബെൽ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം